നമ്മുടെ സിസ്റ്റത്തിന് പ്രയാസമായിരിക്കുന്നതാണ് അല്ല കുട്ടനെ. ഇവർ നമ്മൾ ഇത്രയും ദിവസത്തെ കവറേജ് കഴിഞ്ഞല്ലോ, അപ്പോ എന്തുമാത്രം വലിയ ടാസ്ക്കാണ്, പ്രയാസമാണ് ഈ ഒരു ഒരു ടെറൈൻ, ഈ ഏരിയ, ഇവിടുത്തെ എന്താ പറയുന്നത് ക്യാമറ പ്രവർത്തനം അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനം, അതിന്റെ ഒരു കവറേജ് എന്നാ തോന്നുന്നത്? നല്ല ഒരു റിസ്ക് തന്നെയാണ്. കാരണം നമ്മളിപ്പോ നടക്കാൻ തന്നെ പറ്റാത്ത രീതിയിലാണ് നമുക്ക് ഇതോടെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാലൊക്കെ മുറിഞ്ഞ് രണ്ടു ദിവസം കൊണ്ട്, പിന്നെ രക്ഷാപ്രവർത്തകരെ സമ്മതിക്കണം. എന്നാൽ അവര് എന്തുമാത്രം എഫർട്ട് എടുത്തിട്ടാണ് ഇത്രയും ചെയ്യുന്നത്. അവരൊക്കെ നമ്മൾ ഇപ്പൊ കാണുന്ന ഈ ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. ഒരുപക്ഷെ ഇവിടെ നമ്മൾ തുടങ്ങിയതിനു ശേഷമുള്ള ഏറ്റവും ശുഭകരമായ കാഴ്ച എന്ന് പറയുന്നത് ഇതാണ്. ഇതിനപ്പുറത്തേക്ക് നോക്കിയാൽ സത്യത്തിൽ ഒരു വാഹനം വരുന്നതിന് വെളിച്ചം മാറ്റിയിരുത്തിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ്? ഈ പാലത്തിന്റെ അപ്പുറം, ഈ പാലത്തിന്റെ നിർമ്മാണം ശുഭകരമാണ് എന്ന് പറയുമ്പോഴും ഈ പാലത്തിനപ്പുറം നമ്മളെ കാത്തിരിക്കുന്നത് ശുഭകരമായ കാഴ്ചകളല്ല, മരണത്തിന്റെ ഒരു താഴ്വരയിലേക്കുള്ള ഒരു പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. സൈന്യം ഈ നിർമ്മാണം പൂർത്തിയാക്കുമ്പോൾ നമുക്ക് ദൌത്യ പ്രവർത്തനങ്ങൾ കുറച്ച് വേഗത്തിലാക്കാനും ഫലപ്രദമാക്കാൻ കഴിയുമെങ്കിലും നമുക്ക് അപ്പുറം കാണാൻ കഴിയാത്ത വിധം മഞ്ഞു മൂടിയ ഈ പാലത്തിനപ്പുറം നമ്മളെ കാത്തിരിക്കുന്നത് മരണത്തിന്റെ ഒരു താഴ്വരയാണ്. അവിടെ മരിച്ചു കിടക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ കുറിച്ചുള്ള അവ്യക്തമായ ഒരു ഒരു ഉത്തരമില്ലാത്ത ഒരു സന്ധ്യയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നത് പ്രത്യേകം പറയണം. നാളെ എവിടെയൊക്കെ തിരയണം, എവിടെയൊക്കെ തിരഞ്ഞാൽ ആരെയൊക്കെ കിട്ടും, എങ്ങനെയൊക്കെയാണ്, എവിടെയൊക്കെയാണ് മനുഷ്യർ അകപ്പെട്ടു പോയത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ലാത്ത വിധമുള്ള അവ്യക്തമായ ഒരു സിറ്റുവേഷന്റെ നടുവിൽ കൂടിയാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളിപ്പോ ഈ നോക്കൂ, ഈ ബെയ്ലി പാലത്തിന്റെ ഞാൻ നിൽക്കുന്നതിന്റെ ലെഫ്റ്റ് സൈഡിലാണ്, കുറച്ചപ്പുറത്താണ് ഇന്ന് വൈകുന്നേരം ഏറ്റവും അവസാനം ഒരു സ്ത്രീയുടെ ബോഡി കണ്ടെത്തിയത്. ഇത് ഒരു ചെറിയ പുഴയായിരുന്നു. ഈ പുഴയുടെ മുകളിലാണ് പാലം നേരത്തെ ഉണ്ടായിരുന്നത്. ആ പാലം അവിടെ തകർന്നു പോയത്. ഇപ്പോൾ ഒരു ബെയ്ലി പാലം നിർമ്മിച്ചിരിക്കുന്നു. പക്ഷെ നോക്കൂ, നമുക്ക് നിങ്ങൾ നോക്കിയാൽ അപ്പുറം കാണാത്ത വിധം ഈ പുഴ വിശാലമായി മാറിയിരിക്കുകയാണ്. വെച്ചാൽ ഒരു നല്ല ഒരു പ്രദേശം മുഴുവൻ ഈ പുഴ എക്വയർ ചെയ്തിരിക്കുന്നു. അത്രയും ഭാഗം പുഴ തകർത്ത് ഒരു വലിയ പുഴയുടെ ഏരിയ ആയിട്ട് അത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതിന്റെ പരിസരങ്ങളിലൊക്കെയും ആളുകളുടെ ബോഡി ഉണ്ടാവുന്നൊരു സംശയമുണ്ട്. രാവിലെ നായ മണം പിടിച്ചു വന്നതിനെ തുടർന്ന് ഈ പ്രദേശത്തൊക്കെയും കുഴിച്ചു നോക്കിയിരുന്നെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്ന് ഈ കാണുന്ന ബിൽഡിംഗ്, ഈ ബിൽഡിംഗ് ഏതാണ്ട് പൂർണ്ണമായും തകർന്നു കഴിഞ്ഞതാണ്. ഈ ബിൽഡിംഗിന്റെ തൊട്ടപ്പുറത്തുള്ള ഭാഗത്താണ് ഒരു സ്ത്രീയുടെ മൃതദേഹം ഏറ്റവും അവസാനം കണ്ടെടുക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഇപ്പോ നിൽക്കുന്ന ഈ പരിസരം ആകെ തന്നെ ഈ മണ്ണിനടിയിലൊക്കെയും സഹോദരങ്ങളായ മനുഷ്യർ മരിച്ചു കിടക്കാനുള്ള, അവരുടെ ബോഡി കണ്ടെടുക്കാനുള്ള സാധ്യത ഇപ്പോഴും കൂടുതലാണ്. നേരത്തെ രാജൻ മിനിസ്റ്റർ ചൂണ്ടിക്കാണിച്ച പോലെ 15 സ്പോട്ടുകൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് നായ മണം പിടിച്ചതിനെ തുടർന്ന്. ആ സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേക സംഘമാക്കി തിരിച്ച ആളുകൾ പരിശോധനയ്ക്ക് പോകുന്നു. നാളെ കൂടുതൽ യന്ത്ര സാമഗ്രികൾ ഉണ്ടാവും. ഒപ്പം ഒരു ഒരു NDRFന്റെയും സൈന്യത്തിന്റെയും ഒപ്പം സന്നദ്ധ ട്രെയിൻഡ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള സന്നദ്ധ പ്രവർത്തകരുടെയും ഒക്കെ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ടാണ് നാളെ ആളുകളെ ഓരോ ടീമാക്കി തിരിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തുന്നത്. നമ്മളിപ്പോൾ നിൽക്കുമ്പോഴും കാലാവസ്ഥ ഒട്ടും അനുകൂലമായ സാഹചര്യമല്ല. ഭയങ്കരമായ കോട മഞ്ഞുണ്ട്. ഇതിനപ്പുറത്ത് സംഭവിക്കുന്ന എന്താണെന്ന് കാണാൻ കൂടി കഴിയുന്നില്ല. പക്ഷെ നോക്കൂ, ദുരന്തം എന്ന് പറയുന്നത് പെയ്തിറങ്ങിയത് എവിടെയാണ്? ദുരന്തം ഒരു പേമാരി പോലെ ഒലിച്ചു വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഈ ബെയ്ലി പാലത്തിന്റെ അപ്പുറത്താണ്. നമുക്ക് ആ കാഴ്ച കാണാൻ പറ്റില്ല. ഇപ്പൊ അവിടേക്ക് പോകുന്നത് സന്നദ്ധ പ്രവർത്തകരെ തിരികെ കൊണ്ടുവരാനും അവർക്കുള്ള ഭക്ഷണ സാധനങ്ങളുമായി പോകുന്ന ആംബുലൻസുകൾ മാത്രമാണ് പോകുന്നത്. ആംബുലൻസുകൾക്ക് വളരെ സ്മൂത്തായി പോകാൻ കഴിയുന്നുണ്ട് എന്നതാണ് ഈ പാലം നിർമ്മിച്ചതിന്റെ ഏറ്റവും വലിയ സവിശേഷതകളൊന്നായി ചൂണ്ടിക്കാണിക്കുന്ന കാര്യവും. പക്ഷെ ഈ പാലത്തിനപ്പുറം ഒട്ടും ശുഭകരമായ കാഴ്ചകളല്ല. അതൊരു ഒരു മരണത്തിന്റെ അങ്ങേയറ്റം നിർഭാഗ്യകരമായ ഒരു സിറ്റുവേഷനുള്ള ഒരു താഴ്വരയായിട്ട് മാറിയിട്ടുണ്ടെന്ന് എടുത്തു പറയേണ്ട കാര്യവും കൂടിയാണ്. നാളെ മുതൽ ഒരുപക്ഷെ ആ തെരച്ചിൽ കുറച്ചുകൂടെ ബെറ്ററായി നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ബാക്കിയുള്ളത്. കൂടുതൽ കൂടുതൽ മേഖലകൾ ഐഡന്റിഫൈ ചെയ്യപ്പെടുന്നുള്ളതാണ് ഈ ദുരന്തം ഇത്രയും വലുതാവുന്നതിന്റെ ഒരു കാര്യം. കാരണം നമ്മളിപ്പോ വില്ലേജ് റോഡിനെ കുറിച്ച് പറയുന്നു. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ചൂരൽമലയിലാണ്. ചൂരൽമല ഈ പാലം കഴിഞ്ഞാലാണ് മുണ്ടക്കൈ. ഇപ്പൊ ഈ ചൂരൽമലയുടെ ഈ പുഴയുടെ സൈഡിൽ പോലും അല്ലെങ്കിൽ ഓരത്ത് പോലും മൃതദേഹങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള തെരച്ചിൽ നടത്താൻ പോകുന്നു. അപ്പൊ നാളെ കൂടുതൽ സ്ഥലങ്ങളിലെ തെരച്ചിൽ നടത്തുമ്പോൾ എന്തായിരിക്കും നമ്മുടെ മുമ്പിൽ വരുന്ന റിസൾട്ട് എന്നത് എടുത്തു നോക്കേണ്ട കാര്യമാണ്. മിസ്സിംഗ് കേസുകളുടെ കാര്യത്തിൽ ഒരു പൂർണ്ണമായ ക്ലാരിറ്റി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതും ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു റിസ്ക് എലമെന്റായിട്ട് നമ്മൾ കാണേണ്ട കാര്യവും കൂടിയാണ് എന്നത് പ്രത്യേകം പറയണം.